പതിനൊന്ന് ഐട്ടണ് ഒന്നാം മുപ്പതിന് അല്ലേ? റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 2011 ഓൺസി പറഞ്ഞത് ആണോ? 2012 45 ചോദിക്കണത്. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, മുക്താർ ആണ്. അങ്ങനെ വീണ്ടും നമ്മൾ ബഷീർ ഖാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ബഷീർ ഖാൻ എന്തൊക്കെയുണ്ട് വിശേഷം? പൊളിക്കൂല നമുക്ക് മാക്സിമം ഓഫർ. ഒന്നും രണ്ടും വണ്ടിയല്ല, ഏകദേശം 50 വണ്ടി ഉണ്ട്. വസ്തുത നിങ്ങളെ കാണിക്കാൻ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വണ്ടി വോൾസാന്റെ പോളോ. ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചെടുക്കുന്ന വോൾസാന്റെ പോളോ 2010-2011 ദേശീയം വരുന്ന വണ്ടി. നിങ്ങൾക്ക് ലാസ്റ്റ് ഡീസൽ ഹൈലൈൻ ആണ് വരുന്നത്, 160,000 രൂപക്ക്. എങ്ങനെ ഉഷാറല്ലേ? പൊളിക്കല്ല നമുക്ക് നല്ലി. ഞാൻ അതേപോലെ തന്നെ ഒരു മാരുതിന്റെ ബലോന വരുന്നുണ്ട്. കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വേറെ ലെവലാക്കി കഴിഞ്ഞാൽ സംഗതി പറക്കും കിടക്കുന്നുണ്ട്. ചെറിയ വില എന്ന് പറഞ്ഞാൽ 130,000 അല്ലേ? 130. 2011 ഐറ്റം ഫുൾ ഓപ്ഷൻ വണ്ടി ഇങ്ങനെ തരാൻ പോകുന്നത് എത്രയും പറഞ്ഞത്? 2011 ഐറ്റം ഫുൾ ഓപ്ഷൻ ഇങ്ങനെ തരാൻ പോകുന്നത് 130,000. കഴിഞ്ഞിട്ടില്ല ഓഫർ. സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 2007 അല്ലേ പറഞ്ഞത്? 2007 ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര പറഞ്ഞത് നമ്മള്? 145. അതുപോലെ തന്നെ വോൾസ്വാഗന്റെ വെൻഡോ വരുന്നുണ്ട്, സാൻഡ്രോ വരുന്നുണ്ട്. ഇതാ സാൻഡ്രോ, ഇതാ വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ സാൻഡ്രോ വരുന്നുണ്ട്. സാൻഡ്രോ 2007 മോഡൽ അല്ലേ പറഞ്ഞത്? 2007 മോഡല് സാൻഡ്രോ 55 രൂപ. ഒരുപാട് മോഡലുണ്ട്, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇനിയിപ്പോ ബീറ്റ് നോക്കുകയാണെങ്കിൽ 2012 90 രൂപ വരുന്നുണ്ട്, 100,000 രൂപ വരുന്നുണ്ട്, 80 രൂപ വരുന്നുണ്ട്, 10 വരുന്നുണ്ട്, 4 ബീറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സഫാരി വരുന്നുണ്ട്. സഫാരി 2007 മോഡലല്ലേ? നമ്മള് വീഡിയോയിൽ പറഞ്ഞത് 2006 എന്നാണ്, ഞാൻ തെറ്റിട്ടിട്ട്. 2007 മോഡൽ സഫാരി എത്ര പറഞ്ഞത്? 230 ചോദ്യം. അതൊക്കെ നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ചെയ്യാം. ബഷീർഖാൻ, നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? മലപ്പുറം ജില്ലയിലെ താനൂരിന്റെയും പരപ്പനങ്ങാടിന്റെയും നടുവില് മെയിൻ റോഡാണ്. മെയിൻ റോഡ്. അതേപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഈ ഒരു ഡിസൈർ ആണെങ്കിൽ ഡിസൈർ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കാരണം വേറെ ആൾ ഉപയോഗിച്ച വണ്ടികളാണ്. അത് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലേ ബഷീർഖാ? പിന്നെ അതേപോലെ തന്നെ രാവിലെ ഇപ്പം ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കോളിലൊക്കെ ഫോണിലൊക്കെ കോൾ വരുന്നത് രാത്രി 12 മണിക്കൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബഷീർഖാൻ്റെ അതിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരു ടൈം 7 മണി ഇട്ടിട്ട് ഒരു വൈകുന്നേരം 7 മണി വരെ വിളിച്ചോട്ട്. ആ എത്ര കോൾ വിളിച്ചാലും എടുക്കും. ഓക്കെ, രാത്രി 12 എടുക്കും. 1 മണിക്കെല്ലാം വിളിച്ചാൽ ആരൊക്കെ എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല, കാരണം സത്യം പറയാമല്ലോ, ഞാൻ ഇപ്പോൾ എൻ്റെ നമ്പറിലും പേഴ്സണൽ നമ്പറിലൊക്കെ രാത്രി 12 മണിക്കൊക്കെ നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെന്തും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത്. വണ്ടി ഏതായാലും വർക്ക്ഷോപ്പ് കൊണ്ടിട്ട് ചെക്ക് ചെയ്തിട്ട് പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം എടുക്കുക. ഞാൻ പറയുന്നത് വണ്ടി കാണാം, എന്നിട്ട് ഓക്കെ ആവുക, എന്നിട്ട് മാത്രമാക്കി കൈകാര്യം ചെയ്യുക. അത് നിങ്ങളെ ഉത്തരവാദിത്തം മാത്രമല്ല, ഇതൊക്കെ വേറെ ആളുകൾ ഉപയോഗിച്ച വണ്ടി നമുക്കിതിന് കച്ചവടാ, അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ. അപ്പം ഒരു കൊണ്ടുപോകേണ്ട വണ്ടി അവർ ചെക്ക് ചെയ്തെടുത്ത ഞങ്ങൾ തൃപ്തിയാണ്. പിന്നീട് ഒരു പരാതിക്കും കംപ്ലൈന്റ് വരും. ഓക്കെ, അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ ബഷീർഖാന്റെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. ബസ് തന്നെ നമുക്ക് സ്വിഫ്റ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ? റെഡ് കിളിയിൽ നിന്നാണ് തുടങ്ങാം. ഒരു ഡുവൽ ടൂണിന് 1.40 നമ്മൾ ലാസ്റ്റ് ഫൈനൽ പറഞ്ഞു. ലാസ്റ്റ് നമുക്ക് വീഡിയോ നമുക്ക് ബസ് തന്നെ സ്വിഫ്റ്റിൽ നിന്ന് തുടങ്ങാം. റെഡ് കിളി ഒരു ഡുവൽ ടൂൺ അല്ലേ? ബ്ലാക്ക് ആൻഡ് റെഡ് ഇതാണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2007. 27 വരെ പേപ്പർ ഉണ്ട്. ഡീസലാണോ പെട്രോൾ? ഡീസലാണ്. ഓൺഷിപ്പ് ഏതാ വരുന്നത്? 4 ആണ്. മറ്റേ റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 1.5 ചോദിക്കുന്നത്. 5 രൂപ കുറച്ച് കൊടുക്കാം. 1.45 കൊടുക്കുക. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1.30. 1.30 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു അംബാസഡർ ബ്ലാക്ക് കളർ ഏതാ മോഡൽ വരുന്നത്? ഇസൂസു എഞ്ചിനാ. ആ ഇത് 2007 മോഡൽ. 2007. 27 പേപ്പർ ഉണ്ട്. പേപ്പറുള്ള ഓൺഷിപ്പ് കിലോമീറ്റർ അങ്ങനെയൊക്കെ ഓൺഷിപ്പ് 3 ആള്. 3 കിലോമീറ്ററോ? കിലോമീറ്റർ പറയാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം നല്ലോണം ഓടിയ വണ്ടി ആയിരിക്കും അല്ലേ? ഇത് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? 1.50. 1,80,000. ഇസൂസു എ സി. ആ ഇസൂസു എ സി 2027 പേപ്പറുള്ള പവർ സ്റ്റിയറിംഗ് അംബാസഡർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ഡിസൈറോ അത് പിന്നെ മെയിൻ ഗ്ലാസും ബോണ്ടും റീപ്ലേസ് ഉണ്ട്. 3 3 ഏതാ മോഡൽ വരുന്നത്? 13. 2013 മോഡൽ. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. ഓണർഷിപ്പ് ആയിരുന്നത്? സിംഗിള്. കിലോമീറ്ററോ? സിംഗിൾ ഓണർ. 1.35 കാണുന്നത്. റീപ്ലേസ്മെന്റ് ബോണറ്റും മെയിൻ ഗ്ലാസും മാത്രം അല്ലേ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 3.25. എന്താ കുറയില്ല? ഇനി ചെറുതായിട്ട് നമുക്ക് കുറയ്ക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ റിഡ്സ് എങ്ങനെ വരുന്നത്? 2009 മോഡലാണ്. ഈ വർഷം ലാസ്റ്റ് പേപ്പർ റിന്യൂവൽ എടുത്തിട്ടില്ല. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓൺഷിപ്പ് ആയിരുന്നത്? 4 ആള്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.40. 1.40. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് എത്ര ലാസ്റ്റ്? 1.90. 1,90,000. 2009 മോഡലാണ്.
അലോയി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു ആവറേജ് ടയറും വരുന്നുണ്ട്. ടാക്സ് അടച്ചു കൊടുക്കും. ആ ഈ 190-ൽ ടാക്സ് അടച്ചു കൊടുക്കും. ടാക്സ് അടച്ചു കൊടുക്കും അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ വാഗ്നർ, ഇതേതാ മോഡൽ വരുന്നത്? 2007-8 സിംഗിൾ ഓണർ. 7-8 പുതിയ പേപ്പർ എടുത്താണ്. ഇത്തേ ആ കിലോമീറ്ററോ? കിലോമീറ്റർ 1-നുള്ളിൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? LXi. LXi ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ആണ് വരുന്നത്? 1-10 കൊടുക്കാം. 1-10 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ബിറ്റി പെട്രോളോ ഡീസലോ? ബിറ്റി ഡീസലാണ്. മൂന്നും. മൂന്ന് ബിറ്റി ഉണ്ടല്ലേ. മൂന്ന് കളർ ഉണ്ട്. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഹാഷ് ഉണ്ട്. ഇതെങ്ങനെയാണ്? എ സി വർക്കിംഗ് ഇല്ല. 80 റുപ്യ. ഏതാ മോഡൽ വരുന്നത്? 2012 ബിറ്റി ഡീസല് 80 റുപ്യക്ക്. എ സി നോട്ട് വർക്കിംഗ്. കിലോമീറ്ററോ? ഒരു 1-നുള്ളിൽ ഓടിയിട്ടുണ്ട്. ഈ ഒരു ബീറ്റോ? ഇത് എ സി വർക്കിംഗ് ഇല്ല. ഇത് 1 റുപ്യ ചോദിക്കണത്. 1 റുപ്യ മോഡല്. 2012 തന്നെ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഒക്കെ ആയിരിക്കും. കിലോമീറ്ററോ? ഒരു 1-നുള്ളിൽ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഡീസലാണ്, എ സി മാത്രം വർക്കിംഗ് അല്ല. 1 ലക്ഷം റുപ്യ അല്ലേ? 1 ലക്ഷം റുപ്യ അല്ലേ പറഞ്ഞേ? ഓക്കെ. ഈ ഒരു ബീറ്റോ? ഇത് എ സി വർക്കിംഗ് ആ. ഇത് നമ്മൾ സിംഗിൾ ഓണറാ. ഇതൊരു 1 ലക്ഷത്തിന് താഴെ ഓടിയിട്ടുള്ളൂ. 1-10 മൂന്ന് കാറ്റഗറി വരുന്ന വണ്ടി. ഇനി അതേപോലെ തന്നെ ഒരു സെൻ വരുന്നുണ്ട്, ചെക്കന്മാർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഐറ്റം. ഏതാ മോഡൽ വരുന്നത്? പുതിയ പേപ്പർ. പുതിയ പേപ്പർ. ഡീസലോ പെട്രോളോ? ഡീസല്. പെട്രോൾ. ഏതാ മോഡൽ? 2004 മോഡലാണ്. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ എങ്ങനെ? 2008 മോഡൽ. പേപ്പർ ഒക്കെ എടുത്ത്. പുതിയ പേപ്പർ. 28 വരെ പേപ്പർ ഉണ്ട്. കിലോമീറ്റർ? ഒരു 1-നുള്ളിൽ. 1-നുള്ളിൽ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് എന്നാ വരുന്നത്? 1,10,000. ഓക്കെ. ആൾട്ടോ 13 മോഡല്, മൂന്നാമത്തെ ഓണർ. ഒരു 70 ഓടിയിട്ടുള്ളൂ. ഇത് 2 റുപ്യ. 2 റുപ്യ. 2013 മോഡൽ ആൾട്ടോ 800, 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണ്? ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? LXi. LXi. അതെന്താ പ്രൈസ് കുറയോ? ഒരു 1.95. 1.95 അല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്. തൊണ്ണൂറൊക്കെ ചോദിച്ചത്, 80 റുപ്യ കൊടുക്കാം. 80 റുപ്യ. ഏതാ മോഡൽ പറഞ്ഞേ? 2003. 2003 സാൻഡ്രോ ഓട്ടോമാറ്റിക്. പുതിയ പേപ്പർ എടുത്ത വണ്ടി. 80,000 റുപ്യക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കുക അല്ലേ? പക്ഷേ ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഇത് 2015 മോഡൽ. 2015 മോഡൽ ആയിട്ടേ. ഓണർഷിപ്പ് ആയിരുന്നത്? ഇത് ഓണർഷിപ്പ് 4. കിലോമീറ്ററോ? 60,000 ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്താണ്? ഒന്നുമില്ല. ഒന്നുമില്ല. 2.90. 2.90. 2015 വണ്ടി. 2015 ആയിട്ടെന്ന്. 2.90 അല്ലേ? ഓക്കെ. മാക്സിമം ലോണ്? ലോണ് 2.5 കിട്ടും. ഓക്കെ. കിലോമീറ്റർ എത്ര വരുന്നത്? 60,000. 60,000 അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഐറ്റം ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 ബട്ടൺ സ്റ്റാർട്ടിൽ വണ്ടിയാ. 2016 ബട്ടൺ സ്റ്റാർട്ട്. ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് ആയിരുന്നത്? 4th. കിലോമീറ്റർ? കിലോമീറ്റർ 60,000 ഓടിയിട്ടുള്ളൂ. 60,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. ശരി. കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. പ്രൈസ് ആണ് 3,60,000. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. 2016 ലോണും കിട്ടും. 2016 മോഡലാട്ടോ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന വോൾഫ്സ്വാഗൻ ആമിയോ. ഇതേതാ മോഡൽ? ആമിയോ അല്ല, വെന്റോ. വെന്റോ. ഇത് മൂന്ന് ഓണറാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഹൈലൈനാ. ഹൈലൈൻ ആണ് വരുന്നത്. ഡീസൽ അല്ലേ? ഡീസൽ. ഡീസൽ. ഒരു റീപ്ലേസ് ഇല്ല. ഏതാ മോഡൽ പറഞ്ഞത്? 2014 ഡീസൽ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1-10. 1-10. ജെന്യൂൻ ആണ്. പ്രൈസ് ആണ് വരുന്നത്? 3-80. 3,80,000 ഫിയാൻസ് കിട്ടും. ഒരു 80,000 രൂപയുടെ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ആ ഒരു അംബാസഡറോ? അത് 2002 മോഡൽ. സ്ട്രൈഡ് ഇഞ്ചൻ. 75,000 രൂപയ്ക്ക്. നല്ല ബോഡിയാണ്. 2002 അത്യാവശ്യം നല്ലൊരു ബോഡിയാണ് വരുന്നത്. പേപ്പറൊക്കെ 2027 പേപ്പറും ഉണ്ട്. ഓണർഷിപ്പും കിലോമീറ്റർ ഒന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലേ. സെക്കൻഡ്, തേർഡ് അങ്ങനെയൊക്കെയാണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്കൊരു ഡസ്റ്റർ വരുന്നുണ്ട്. ഇത് ഏതാ? റിനോൾഡിന്റെ ഡസ്റ്റർ. ഏതാ മോഡൽ വരുന്നത്? 2013. ഇത് മിലിറ്ററി ആർമി. പക്ഷെ അയാൾ പേര് മാറ്റി തന്നെ ബുക്ക് പേര് മാറ്റാൻ കൊടുത്തു.
ാണ് തരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഈ ഒരു സാൻഡർ ഏതാ മോളില് 2027 വരെ പേപ്പർ ഉള്ള സാൻഡറോ? അപ്പൊ വണ്ടിയൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയൊരു പൈസ സാൻഡറോ ഉണ്ടാക്കാം, വെറും 55,000 രൂപയ്ക്ക്. മോശിപ്പ് വരുന്നത് മൂന്നാള് കിലോമീറ്ററോ? കിലോമീറ്റർ ഏകദേശം ഒരു ഒന്നിന്റെ ഉള്ളിൽ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, എസി പവർ സ്റ്റിയറിംഗും ചേട്ടാ, എസി പവർ സ്റ്റിയറിംഗും ഇല്ലാത്ത ബേസ് മോഡൽ മാത്രം. 55 പഠിക്കണവർക്ക് 55 അല്ലേ? ഓക്കെ, 55 രൂപയാ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇന്ത്യ 2009 മോഡലാണ്. ഈ കൊല്ലം ലാസ്റ്റ് പേപ്പർ വരും. ഇത് ടാക്സി നമ്മൾ അടച്ചു കൊടുക്കും, പാർട്ടിക്ക് റിന്യൂവൽ എടുത്താൽ മതി. ഓണർഷിപ്പ് 3 കിലോമീറ്ററോ? കിലോമീറ്റർ ഒരു ഒന്നിന് അടുത്ത്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 1 രൂപ. 2009 ആണ്, പുതിയ പേപ്പർ എടുക്കാനാണ്. പുതിയ ടാക്സ് അടിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് 1 ലാഖ്. പ്രൈസ് എന്തെങ്കിലും നെഗോഷിയബിൾ ചെയ്യില്ല? അതൊക്കെ ചെയ്യാം. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2007 സിംഗിൾ ഓണറാണ്, 45,000 ഓടിയുള്ളൂ. പാർട്ടിന്റെ വണ്ടിയാണ്. 2008 2006 അലോയ് കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ വർക്കിംഗ് കണ്ടീഷൻ അടിപൊളിയായിരിക്കല്ലേ. 130,000 ചെക്കന്മാർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ഒരു വണ്ടി തന്നെയാണ്. ഒന്ന് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. സൈലൻസർ ഒക്കെ മാറ്റിയിരിക്കുന്നത്? ഓക്കെ, സൈലൻസർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങ് തലസ്ഥാനത്തെ വണ്ടിയാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 2015 ഏറ്റവും ഫുൾ ഓപ്ഷൻ. 2015 KL1 വരുന്നത്. ഇത് തേർഡ് ഓണർ. തേർഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ ഒരു ഏകദേശം 1.5 1.5. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. സ്റ്റെറിംഗ് അവൈലബിൾ ആണ്. പ്രൈസ് എന്നാ വരുന്നത്? 4.5 ലക്ഷം. എത്ര ലോൺ കയറും? 3 രൂപയ്ക്ക് കയറേണ്ടതാണ്. ഒരു 1.5 ലക്ഷം എന്തായാലും കാണണം അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എറ്റിയോസ് ടാക്സിക്കാരെ കൊണ്ടുപോകും. എങ്ങനെ എത്തിയോസ്? 2013 റീ ആണോ? കേരളമാണ്. റീ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് ഇതിന് 3 ആള്. കിലോമീറ്ററോ? കിലോമീറ്റർ ഏകദേശം 1.30 കാണണേ. 1.30 ശരിയാണോ അറിയില്ല. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? 75,000 രൂപയാ. ഈ 800 ഇത് പഴയ നമ്പറാ, 88 മോഡല്. KCT അല്ലേ? KCT എവിടെയായിരുന്നു? അത് എറണാകുളം അല്ലേ? എനിക്ക് അറിയില്ല കേട്ടോ. അത് ആലപ്പുഴ എറണാകുളം. 60 രൂപ ചോദിക്കുന്നത്. 55 കൊടുക്കാം. 55 പുതിയ പേപ്പർ. 88 88 മോഡല്, 800. ഇതാ 60 എത്ര? ഈ 60 ചോദിക്കുന്നത്. 55 രൂപ കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകട്ടോ. ഈ ഒരു ഫിഗോ ഏതാ മോഡൽ വരുന്നത്? 13 മോഡലാ. 2013 മോഡൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളി വണ്ടിയാണ്, നല്ല നീറ്റം ക്ലീൻ ആണ് വരുന്നത്. ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.20. 1.20 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഒരു ഫിഗോ അല്ലേ. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കും? 1.40 ചോദിക്കുന്നത്. ആ, ഒരു 5 രൂപ കുറക്കും. 1.35. 2013 മോഡലല്ലേ. 2013 മോഡൽ ഫോർഡ് ഫിഗോ ഡീസൽ. നിങ്ങൾക്ക് 1.35 തരാൻ പോകുന്നു. ഈ 800 നിങ്ങൾ തന്നെയാണോ? ഏതാ മോഡൽ വരുന്നത്? 2003 MPFI. എത്ര ലാസ്റ്റ് ചോദിക്കുന്നത്? AC വർക്കിംഗ്. 45,000 രൂപയാ. AC വർക്കിംഗ്. 2003 2003 45 രൂപ കൊടുക്കുക.
ഈ ഒരു 800 സഫാരിയിലേക്ക് പോവാ. സഫാരി ഒക്കെ തോന്നുന്ന ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? അതായത് 2006 സഫാരി നിങ്ങൾക്ക് 230,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അങ്ങോട്ടും അങ്ങോട്ടും സംസാരിച്ചിട്ട് റെഡി ആക്കല്ലേ. ഓക്കെ, സഫാരി ഇറക്കിങ്ങനെ അല്ലേ, വലിയ കളിയല്ലേ ബഷീർക്കാങ്ങള്. എല്ലാ വണ്ടിയും വേണല്ലേ. 3 A-star വരുന്നുണ്ട്. 3 A-star ആദ്യമായിട്ട് അങ്ങനെ ഒരുമിച്ച് അതേ ഒരേ കളറിൽ കാണുന്നത് കിട്ടണതാണ്. ഏതാ മോഡൽ വരുന്നത്? 10 സിംഗിൾ ഓണർ. ആ ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് LXi. LXi ആണ് വരുന്നത്. 2010 സിംഗിൾ ഓണർ. ജനുവരി സിംഗിൾ ഓണർ. കിലോമീറ്റർ അവരോട് വാങ്ങിയതാ. കിലോമീറ്റർ 1 lakh. ആ 1 lakh. റീപ്ലേസ് ഉണ്ടല്ലോ? ഒന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1,20,000. 1,20,000. ചെറിയ അപാകതണ്ട്. എന്താണ്? ചെറിയ ഒരു ഭാഗത്ത് കച്ചവടത്തിന് ഇരിക്കുമ്പോഴുള്ള ഡീസൽ ആണ് പെട്രോൾ ആണ് ഡീസൽ ആണ് വരുന്നത് ഇത് ഓണർഷിപ്പ് 3 കിലോമീറ്റർ 2020 ഓണർഷിപ്പ് 3 കിലോമീറ്റർ 1,000 രൂപയാണ് 2010 ഡീസൽ അലോവീല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓണർഷിപ്പ് ആയിരുന്നത് ഇത് ഓണർഷിപ്പ് 3 കിലോമീറ്റർ 1 ഓണർഷിപ്പ് 1 ഡീസൽ അലോവീല് കാര്യങ്ങളൊക്കെ ഉള്ള സിംഗിൾ ഓണർഷിപ്പ് അല്ലേ പറഞ്ഞത്? സിംഗിൾ മൂന്നാള് ഓണർഷിപ
ഈ ഒരു ആൾട്ടോ ചോദിക്കണത് ചെറുതായിട്ടൊക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാളും മൂന്നാള് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിനടുത്ത് ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ടല്ലേ. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഒരു ബീറ്റ് വരുന്നുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. ഡീസൽ ഏതാ മോഡല്? 12 മോഡൽ. 2012. അപ്പൊ ബീറ്റ് 4 വരുന്നുണ്ടല്ലേ? 4 ബീറ്റ് ഉണ്ട്. 4 ബീറ്റ് വരുന്നുണ്ട്. ഓൺഷിപ്പ് വരുന്നത് ഇതൊക്കെ രണ്ടാള് മൂന്നാള് എല്ലാ വണ്ടിയും ഉണ്ടാവും. കിലോമീറ്ററോ?
കിലോമീറ്റർ ഏകദേശം ഒന്നിന്റെ അടുത്ത് ഓടി ഒന്നിന്റെ അടുത്ത് ഓടി ഏറ്റവും ഫുൾ ഓപ്ഷൻ ആട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആവരുത് റീപ്ലേസ് ചെയ്യണം എന്നാണ് ബാക്കിൽ വൈഫർ ഒക്കെ ഉള്ളോ റീപ്ലേസ് ചെയ്യണം എന്നാണ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര ഇത് 1.10 1.10 2012 അല്ലേ പറഞ്ഞത് 2012 2012 നാല് വണ്ടി നാല് വണ്ടി 2012 ബീറ്റ് നാല് വണ്ടി വരുന്നുണ്ട് അപ്പൊ ബസ്സിലൊക്കെ നമ്മൾ ഏകദേശം ഒരുപാട് വണ്ടികൾ കഞ്ഞിതാ ആ ഐറ്റം കൊടുക്കാനുള്ള നിങ്ങൾ അവിടെയും ഇവിടെ എത്തിക്കണം അവിടെയുണ്ട് അവിടെയുണ്ട് 50 വണ്ടിയുണ്ട് 50 വണ്ടി ഉണ്ടല്ലേ പതിനൊന്ന് മോഡലാണ് ഇത് ചെറിയ ടച്ച് ചെയ്യാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കുള്ളു 1:30 ഫുൾ ഓപ്ഷൻ വണ്ടി എവിടെ നിന്ന് കിട്ടൂല 2011 ആയിട്ടാണ് 1:30 ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല 2011 ഓൺസി പറഞ്ഞത് ഇത് നാലാള് നാല് കിലോമീറ്ററോ ഒരു ഒന്നിന്റെ അടുത്ത് ഒന്നിന്റെ അടുത്ത് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല 2011 ഐട്ടൺ ഇങ്ങനെ തരാൻ പോകുന്ന 130,000 ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ ഞാൻ ഒരു കാറ്റഗറിയിലേ പോകാം ബാക്കിലുണ്ട് ഈ കൊല്ലം പിന്നെ പേപ്പർ വരും പക്ഷെ ഇനിയൊരു പണി എടുക്കണ്ട പാർട്ടിക്ക് പേപ്പർ എടുത്താൽ മതി പേപ്പർ എടുത്താൽ മതി സിംഗിൾ ഓണർ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ 75,000 പ്രൈസ് ആയിരുന്നത് 90,000 ഈ ഒരു നാനോ ഇത് 2011 2011 ഓഫറിൽ കൊടുക്കും ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിന് മേലെ ഓടി ഒന്നിന്റെ മുകളിൽ 160,000 കൊടുക്കും 2010 160,000 പോളോ 11 മാർച്ച് 2011 മാർച്ച് ഡീസൽ അല്ലേ വരുന്നത് ഡീസൽ ഹൈലൈൻ ആണ് 160 കൊടുക്കാം 160 അല്ലേ അത് പോളോ നമ്മൾ വില കുറച്ച് കൊടുത്താലേ ആള് വരുള്ളൂ ഓ അങ്ങനെ കൊടുക്കണം അപ്പൊ വണ്ടിക്ക് കംപ്ലൈന്റ് ആയിട്ടല്ല ഓക്കെ ഈ നെക്സ്റ്റ് വരുന്ന ഏതാണ് ഇത് വേണ്ട ഇത് കച്ചവടം ഓക്കെ ഞാൻ അവിടെ ഉണ്ട് ഓക്കെ ഈ ഒരു നാനോ ഞാൻ ചോദിക്കണത് എന്തെങ്കിലൊക്കെ ചെറുതായിട്ട് ഏതാണ് അത് ചെറിയൊരു 2006 അത് ചെറിയ സ്പോക്കുണ്ട് ചെറിയ പോക്കുണ്ട് പോക്കുണ്ട് ഇച്ചയിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 70 കൊടുക്കാം 70,000 കൊടുക്കാം പാർട്ടിക്കാരല്ലേ പറഞ്ഞത് അപ്പൊ 26 വരെ പേപ്പർ വരുന്നുണ്ട് ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും 70 ഡീസൽ കാറ് വണ്ടി രാവിലത്തെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പോക്കുണ്ട് ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഫിയറ്റിന്റെ പൂണ്ട വരുന്നുണ്ട് പൂണ്ട ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടിയാണ് 2009 2009 ഏതാ ഓപ്ഷൻ വരുന്നത് ഏറ്റവും ഫുള്ള് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിരുന്നത് ഓണർഷിപ്പ് ആയിരുന്നത് ഇതിപ്പോ ചെറിയ പെയിന്റ് ഒക്കെ ടച്ച് ചെയ്യാണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ടച്ചിങ് ഒക്കെ കഴിച്ചിട്ടാണ് 75 കൊടുക്കാം 75 ഏതാ മോള് പറഞ്ഞു ഈ കൊല്ലം 2009 ഈ കൊല്ലം പേപ്പർ വരും അല്ലേ അപ്പൊ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ കൊടുക്കും ഓക്കെ പക്ഷേ ഈ ഒരു ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് 2012 ലാസ്റ്റ് ഫൈനൽ എത്ര 45 അപ്പൊ ഒരുപാട് നാനോ വരുന്നുണ്ട് ജെന്നു വരുന്നുണ്ട് എസ്റ്റാർ വരുന്നുണ്ട് ഒരുപാട് മോഡലുണ്ട് ബസ്സിൽക്കാരൻ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോളി മിസ്സാക്കാൻ നിൽക്കേണ്ട ബഡ്ജറ്റ് കാർക്കാണ് മാക്സിമം വരുന്നത്